വീണ്ടും ന്യൂനമർദ്ദം വീണ്ടും അതിതീവ്ര മഴ എന്നൊക്കെ കേൾക്കുന്നില്ലേ എന്താണ് ഈ ന്യൂനമർദ്ദം അതെങ്ങനെ നമ്മെ പേടിപ്പിക്കുന്ന പ്രതിവർഷം ഉണ്ടാക്കുന്നു എന്നറിയാമോ ചില പ്രദേശങ്ങളിൽ ന്യൂനമർദ്ദങ്ങൾ ഉണ്ടായാൽ മഴ ഉറപ്പ് ചിലപ്പോൾ ചുഴലിക്കാറ്റും അതിതീവ്ര മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകാം ഹും എന്നാൽ പിന്നെ അച്ചച്ചന്റെ അടക്ക വെട്ടണ ആ പിച്ചാങ്കത്തിയെടുത്ത് ഈ ന്യൂനമർദ്ദങ്ങളെ ഭീഷണിപ്പെടുത്തി ഓടിച്ചാലോ നമുക്ക് പിന്നെ വെള്ളപ്പൊക്കം പേടിയില്ലാതെ കഴിയാലോ അല്ലേ പക്ഷേ അത് നടപ്പില്ല കാരണം ഈ ന്യൂനമർദ്ദം ഉണ്ടാക്കുന്ന വില്ലൻ ആരാന്നറിയാമോ കീരിക്കാടൻ ജോസല്ല ആകാശത്ത് നമ്മൾ കാണുന്ന നമ്മുടെ സൂര്യൻ തന്നെ ഭൂമധ്യരേഖയോട് അടുത്തുള്ള പ്രദേശങ്ങൾ സൂര്യവെളിച്ചം കൂടുതലായി വീഴുന്നവയാണ് നമ്മുടെ വേനൽക്കാലമാകുമ്പോൾ സൂര്യൻ ഏകദേശം ഇരുപത്തിമൂന്ന് ഡിഗ്രി അതായത് നമ്മുടെ മധ്യ ഇന്ത്യയുടെ ഒക്കെ മുകളിലെത്തും ഇത് ആ ഭാഗത്തുള്ള കരഭാഗത്തെ പ്രത്യേകിച്ചും അവിടെയുള്ള മരുപ്രദേശങ്ങളെ ചൂടുപിടിപ്പിക്കുന്നു അതിന്റെ ഫലമായി അവിടെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നു ന്യൂനമർദ്ദം എന്നാൽ സാധാരണ ഉള്ളതിനേക്കാൾ വായുവിന്റെ മർദ്ദം കുറയുന്ന അവസ്ഥ അതായത് ചൂടുപിടിച്ച വായുവിന് മർദ്ദം കുറയുകയും അതിന്റെ ഫലമായി മുകളിലേക്ക് ഉയരുകയും ചെയ്യും എന്ന് നമുക്കറിയാലോ ഇങ്ങനെ സൂര്യന്റെ ചൂട് പിടിച്ച വായു ധാരാളമായി മർദ്ദം കുറഞ്ഞ് ന്യൂനമർദ്ദമായി മുകളിലേക്ക് ഉയരും അപ്പോൾ ചുറ്റിലുമുള്ള തണുത്ത മർദ്ദം കൂടിയ വായു ആ സ്ഥലത്തേക്ക് സ്വാഭാവികമായി മിരച്ചെത്തും ഈ പുതിയ വായുവും കടലുമായുള്ള സമ്പർക്കത്തിൽ ഈർപ്പം വർദ്ധിക്കുകയും വീണ്ടും ചൂടുകൂടി മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു ഇതാണ് മൺസൂൺ കാറ്റുകൾ അതായത് പെട്ടെന്ന് ഗതിമാറി ഒരു പ്രത്യേക കാറ്റിൻ്റെ വഴി ഉണ്ടാക്കുന്നു എന്നർത്ഥമാണ് ലളിതമായി പറഞ്ഞാൽ മൺസൂൺ ഇങ്ങനെ ചൂട് കൂടി മുകളിലേക്ക് ഉയരുന്ന ഈർപ്പമുള്ള വായു പിന്നീട് തണുത്ത് വലിയ മഴമേഘങ്ങളായി മാറുന്നു ഈ മഴമേഘങ്ങളാണ് നമുക്ക് അതിതീവ്രമായ കാലാവർഷം സമ്മാനിക്കുന്നത് എങ്ങനെയുണ്ട് മഴ മാത്രമല്ല കേട്ടോ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാക്കുമവ നമുക്ക് അങ്ങനെ ന്യൂനമർദ്ദം ഇടയ്ക്കിടെ ഉണ്ടാവാൻ പാകത്തിന് കൂടുതൽ ചൂടും സമുദ്ര ഈർപ്പവും ഒക്കെ ഇടകലരുന്ന ഒരു വലിയ പ്രദേശം അങ്ങ് പടിഞ്ഞാറൻ പാകിസ്ഥാൻ മുതൽ ബംഗാൾ ഉൾക്കടൽ വരെ കിഴക്ക് പടിഞ്ഞാറായി നീണ്ടുകിടക്കുന്നുണ്ട് ഈ ന്യൂനമർദ്ദ പാത്തിക്ക് മൺസൂൺ ട്രഫ് എന്നാണ് പേര് അവിടങ്ങളിൽ ഇതുപോലെ ചൂടുകൂടി ന്യൂനമർദ്ദം ഉണ്ടാവുന്നതിനെയാണ് നമ്മുടെ വാർത്തകളിൽ ഇടക്ക് ഭീഷണി പോലെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ മനസ്സിലായോ പിച്ചാങ്കത്തി കൊണ്ട് വിരട്ടാൻ പറ്റിയ സംഗതിയല്ല മൺസൂണെന്ന്